എന്റെ പേര് ഡെബോറ ഞാൻ ഇവിടെ തന്നെ പത്തനാപുരത്തിൽ ജനിച്ചു. ഇത് എന്റെ കുടുംബം വീട്. ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞു. ഞാൻ സീനിയർ സിറ്റിസൺ, 64 വയസ്സ് എനിക്ക്. റിട്ടയർമെന്റ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഒരു ബിസിനസ് തുടങ്ങി. എന്നെ ജീവിക്കാൻ ഒരു ബിസിനസ് തുടങ്ങി. എനിക്ക് പുനലൂരിൽ ഞാൻ കുറച്ച് പ്ലോട്ട് മേടിച്ച് 2 വർഷത്തിക്ക് മുമ്പ് ഒരു പ്ലോട്ട് ഒരു എസ് സുജിത്ത് അവർ വൈസ്യ ബാങ്കിൽ ജോലി ചെയ്യുന്നു, അവർക്ക് വിറ്റ്. ഒരു കുഴപ്പമില്ല, ആ പ്ലോട്ടിക്ക് 12 അടി വലിയ പ്രമാണത്തിലെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അടുത്ത പ്ലോട്ട് വിൽക്കാൻ പോകുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. അവർ ത്രെറ്റനിങ് ത്രെറ്റ്സ്, ഒത്തിരി ആൾക്കാർ രാഷ്ട്രമാർ കൊണ്ടുവന്ന്, എല്ലാരും കൊണ്ടുവന്ന് ഭയങ്കര ത്രെറ്റനിങ്, അത് പൊളിക്കും, ഞങ്ങൾ അവിടെ ബിൽഡിങ് ചെയ്ത അവർ പൊളിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു സ്ത്രീക്ക് അത് ഭയങ്കര പേടി. ഞാൻ തന്നെ ഉള്ളു, അത്ര ആൺ ഒരു 10-12 രാഷ്ട്രമാരും കൗൺസിലേഴ്സും എല്ലാരും അങ്ങനെ ഉണ്ടായിരുന്നു, തഹസിൽദാറും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാരും കുറച്ച് നെഗോസിയേഷൻ ചെയ്യണം അവര് കൂടെ. ഒരു 14 ഫീറ്റ് അവർ ചോദിക്കുന്നു, 13 കൊടുക്കുന്നു പറയത്. ബൈ ദ ബിൽഡിംഗ് റൂൾസ് എനിക്ക് 10 അടി തന്നെ കൊടുക്കണം. ഞാൻ 12 അടി കൊടുത്തിട്ടുണ്ട്, അത് പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ മേപ്പോട്ട് അവര് ചോദിക്കുന്നു, ഇത്ര ഗുണ്ടായസം കാണിക്കുന്നു. പിന്നെ എനിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല, എനിക്ക് അത് ആ പ്ലോട്ട് വിൽക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് മൈ ലൈവ്ലിഹുഡ്. ഫോറൻ മണി ഇവിടെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്തു. വി ആർ വാല്യുബിൾ സിറ്റിസൺസ് ഓഫ് ദിസ് കൺട്രി. വി ആർ ക്രിയേറ്റിംഗ് ജോബ്സ് ഫോർ പീപ്പിൾ. വി ആർ ഡൂയിങ് കമ്മ്യൂണിറ്റി സർവീസ് ആൻഡ് വി ആർ പേയിങ് ആർ ടാക്സസ് വിച്ച് നോട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഡു. മോഡി ഈസ് ട്രൈങ് സോ ഹാർഡ് ടു ഗെറ്റ് പീപ്പിൾ ടു പേ ടാക്സസ്. വി പേ ആർ ടാക്സസ് ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി. സോ വി ആർ സോ വാല്യൂ. ദ ഗവൺമെന്റ് വാല്യൂസ് ആസ്. ദ ഗവൺമെന്റ് സെൻസ് ആസ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് അപ്രീസിയേഷൻ for being honest citizens and paying our taxes. Enku certificate ella undu, but the people here are always trying to cheat us all the time. We are spending our energy and our time trying to not allow people to cheat us. We do the right thing, but lots of people here are not doing the right thing, and they see us as easy targets. Especially a woman, an older woman on her own, is very difficult. Kerala is a beautiful place. I love this place. That's why I am here. I love it so much. And it is my place. I was born here, right in this house. So I'm very sad that there is no justice and there is nowhere to turn to. I went to the women's cell, I went to the panchayat, and they're very good in the women's cell, and also to the village office. They are helpful, but their powers are very limited. That is the problem, you see. And so I don't know where to go from here, basically.